ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ മാസമാണെന്നും ഈശോയുടെ തിരുഹൃദയത്തിലാണ് നാം അഭിമാനിക്കേണ്ടതെന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫാം ഉടമയ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ലൂസിയാനയിലെ താമസക്കാരനും 5 കുട്ടികളുടെ പിതാവുമായ റോസ് മക്നറ്റ് ആണ് ജൂൺ മാസത്തിൽ സൗരകാനുരാഗം ആഘോഷിക്കുന്നതിനെ വിമർശിച്ച് പോസ്റ്റിട്ടത്. LGBT പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി കമ്പനികൾക്കും സംഘടനകൾക്കും ഇടയിൽ ഒരു താൽക്കാലിക വിരാമം സൃഷ്ടിക്കുക, തൻ്റെ കത്തോലിക്ക വിശ്വാസവും സംസ്കാരവും പ്രഖ്യാപിക്കുക, തിരുഹൃദയ മാസം ആഘോഷിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു തൻ്റെ ഉദ്ദേശമെന്ന് മാഗ്നറ്റ് പറഞ്ഞു. വീടുകളിൽ ഈശോയുടെ തിരുഹൃദയ രൂപം പ്രത്യേകമായി അലങ്കരിക്കാനും എല്ലായിടത്തും ഒരു മാതൃകയായി പ്രദർശിപ്പിക്കാനും ആത്മാക്കളുടെ പരിവർത്തനത്തിനായി ജപമാല ചൊല്ലാനും മാഗ്നറ്റ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ് ചെയ്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കരാർ എടുത്തിരുന്നവർ അതിൽ നിന്ന് പിന്മാറുന്നതായി തന്നെ അറിയിച്ചെന്ന് മാഗ്നറ്റ് പറഞ്ഞു. അവർ നെഗറ്റീവായി പ്രതികരിച്ചതായും തൻ്റെ കത്തോലിക്ക വിശ്വാസം പരസ്യമായി പറഞ്ഞതിനാൽ മറ്റ് പലരും ഓർഡറുകൾ ക്യാൻസലാക്കിയതായും മാഗ്നറ്റ് വിശദീകരിച്ചു. പ്രതിമാസ വരുമാനത്തിൽ $6,000 മുതൽ $10,000 വരെ നഷ്ടമുണ്ടായതായി മാഗ്നറ്റ് പറഞ്ഞു. എന്നാൽ ഇതുകൊണ്ടൊന്നും തൻ്റെ വിശ്വാസത്തിൽ നിന്നോ ആശയങ്ങളിൽ നിന്നോ പിന്നോട്ട് പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് മാഗ്നറ്റും കുടുംബവും. തങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെയും വിജയത്തിൽ പങ്കുചേരാൻ കഴിയുന്നു എന്നത് വലിയ ബഹുമതിയാണ് എന്നാണ് മാഗ്നറ്റ് ഇതേപ്പറ്റി പ്രതികരിച്ചത്. സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയിലും തൻ്റെ ബിസിനസ് തുടരുന്നുണ്ടെന്നും പുതിയ കസ്റ്റമേഴ്സിലൂടെ നഷ്ടപ്പെട്ട ബിസിനസ് പുനഃസ്ഥാപിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നും മാഗ്നറ്റ് കൂട്ടിച്ചേർത്തു. എല്ലായ്പ്പോഴും എന്നതുപോലെ ഉറച്ച കത്തോലിക്ക വിശ്വാസികളായി തുടരുമെന്ന് മാഗ്നറ്റ് ആവർത്തിച്ചു പറയുന്നു. പ്രതിസന്ധികൾ ഭയന്ന് വിശ്വാസം പ്രഖ്യാപിക്കാൻ മടിക്കുന്നവരുടെ ഇടയിൽ വ്യത്യസ്തരായി മാറുകയാണ് മാഗ്നറ്റും കുടുംബവും.